ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ഇവ രണ്ടും തമ്മിലുള്ള ഒരു ഡീറ്റെയിൽഡ് കമ്പാരിസൺ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുൻപ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തേക്കാം. ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. ആദ്യം ഈ രണ്ട് ഷെയറും എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിലെ ഉടമസ്ഥർ കൈവശം വെക്കുന്ന ഷെയറാണ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആ കമ്പനിയിലുള്ള ഉടമസ്ഥര്, അതിൻ്റെ ഓണർമാര് കൈവശം വെക്കുന്ന ഷെയറാണ്. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇതിനെ മുൻഗണനാ ഓഹരികൾ എന്നാണ് പറയുക. ഇത് കമ്പനിക്ക് പുറത്തുള്ള ആളുകൾക്ക്, അതായത് പൊതുജനങ്ങൾക്ക് കമ്പനിയിൽ നിന്നും വാങ്ങിക്കാൻ പറ്റുന്ന ഓഹരികളാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. ഇതാണ് ആദ്യം നമുക്കിതിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്കിതിനെ കമ്പാരിസൺ വൺ ബൈ വൺ ആയിട്ട് ഓരോന്നും നോക്കാം. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഇക്വിറ്റി ഷെയർ ആണ്. ഇറ്റ് ഈസ് കമ്പൽസറി ടു ഇഷ്യൂ ദീസ് ഷെയർസ്. അതായത് ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് കമ്പൽസറിയാണ്. കാരണം എന്താ, അതിൻ്റെ ഓണർമാർക്ക് അത് കിട്ടിയല്ലേ തീരുള്ളൂ. അതുകൊണ്ട് അത് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യണം, ഇഷ്യൂ ചെയ്യണം. പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിൽ ഇറ്റ് ഈസ് നോട്ട് കമ്പൽസറി ടു ഇഷ്യൂ ദീസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത് കമ്പനിക്ക് വേണമെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇഷ്യൂ ചെയ്താൽ മതി. ചിലപ്പോൾ കമ്പനിക്ക് ഫണ്ടിൻ്റെ ഒക്കെ അപര്യാപ്തത ഉണ്ടെങ്കിൽ ആ അപര്യാപ്തത നികത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കമ്പനി എന്ത് ചെയ്യും, പ്രിഫറൻസ് ഷെയർസുകൾ മാർക്കറ്റിൽ ഇറക്കും. അങ്ങനെയുള്ള ഘട്ടത്തിൽ മാത്രം കമ്പനിക്ക് എന്ത് ചെയ്താൽ മതി, ഇത്തരത്തിലുള്ള ഷെയറുകൾ ഇറക്കിയാൽ മതി. ഇനി രണ്ടാമത്തേത്, റേറ്റ് ഓഫ് ഡിവിഡൻഡ് വേരീസ് അക്കോർഡിംഗ് ടു ദ പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി. ഇക്വിറ്റി ഷെയറിൻ്റെ കേസിൽ ഈ ഓണേഴ്സിന് കിട്ടുന്ന ഡിവിഡൻഡ്, അതായത് ലാഭവിഹിതം മാറിക്കൊണ്ടിരിക്കും. അതായത് കമ്പനിയുടെ പ്രോഫിറ്റിലുണ്ടാവുന്ന മാറ്റത്തിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന ഡിവിഡൻഡിൽ എന്തുണ്ടാവും, മാറ്റം ഉണ്ടാവും, ലാഭവിഹിതത്തിൽ മാറ്റം ഉണ്ടാവും. എന്നാൽ പ്രിഫറൻസ് ഷെയർസിൻ്റെ കേസിൽ വരുമ്പോൾ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് ഫിക്സഡ്. സാധാരണഗതിയിൽ പ്രിഫറൻസ് ഷെയറിൻ്റെ റേറ്റ് മുൻകൂട്ടി തന്നെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അത് അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കിട്ടുന്നത്. ഇനി മൂന്നാമത്തേത്, ഫേസ് വാല്യൂ ഈസ് ലോവർ. ഇക്വിറ്റി ഷെയറിൻ്റെ ഫേസ് വാല്യൂ സാധാരണഗതിയിൽ കുറവായിരിക്കും. എന്നാൽ പ്രിഫറൻസ് ഷെയറിൻ്റെ ഫേസ് വാല്യൂ ഈസ് ഹയർ, അത് വളരെ കൂടുതലായിരിക്കുമെന്ന് മനസ്സിലാക്കാം. അടുത്ത പോയിന്റ് ആണ് നോ പ്രയോറിറ്റി ഇൻ ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് ചെയ്യുന്നതിലും ഡിവിഡൻഡ് കൊടുക്കുന്നതിലും ഒക്കെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പ്രയോറിറ്റി ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയിലെ ഉടമസ്ഥരാണ് അവർ. അപ്പോൾ അവർക്ക് തന്നെ ആദ്യം എന്ത് ചെയ്യില്ല, ഡിവിഡൻഡ് വിതരണം ചെയ്യില്ല. ഡിവിഡൻഡ് എപ്പോഴും ആദ്യം വിതരണം ചെയ്യുന്നത് ആർക്കായിരിക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആർക്കും ഉണ്ടാവുള്ളൂ, യഥാർത്ഥ ഓണേഴ്സിന് ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രിഫറൻസ് ഷെയർസിൽ അത് തന്നെയാണ് പറയുന്നത്, പ്രയോറിറ്റി ഇൻ ഡിവിഡൻഡ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ഡിവിഡൻഡ് കൊടുക്കുന്നതിലും ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് ചെയ്യുന്നതിലും ഒക്കെ ആദ്യത്തെ പ്രയോറിറ്റി കിട്ടുന്നത് ആർക്കായിരിക്കും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും. അവരുടേത് കൊടുത്ത് തീർത്തതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഉള്ളത് കിട്ടുകയുള്ളൂ. ഇനി അടുത്ത പോയിന്റ് ആണ് ഇറ്റ് കനോട്ട് ബി റെഡീംഡ്. ഇക്വിറ്റി ഷെയർസ് റെഡീം ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ പ്രിഫറൻസ് ഷെയർസ് ഇറ്റ് ക്യാൻ ബി റെഡീംഡ്. റെഡീംഡ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇതിനൊരു കാലാവധി ഉണ്ടാവും. ഷെയർ എടുക്കുന്നത് ഒരു 10 വർഷത്തേക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഷെയറിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപയ്ക്കാണോ ഷെയർ വാങ്ങിയത് ആ പൈസ അവരെന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു തരും. അതിനെയാണ് റെഡീം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി ഷെയർസിന് അങ്ങനെ റെഡീം ചെയ്യാൻ പറ്റില്ല, കാരണം അവർ ഓൾറെഡി അതിൻ്റെ ഉടമസ്ഥരാണ്. പക്ഷേ പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, അവർ കമ്പനിക്ക് പുറത്തുള്ള ആൾക്കാരുടേതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, കാലാവധി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പൈസ അവർക്ക് തിരിച്ച് കിട്ടും. അപ്പോൾ പ്രിഫറൻസ് ഷെയർസ് റെഡീമബിൾ ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. തിരിച്ചെടുക്കാൻ പറ്റുന്നതാണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്ത പോയിന്റ് ആണ് റിസ്ക് ഇസ് ഹൈ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റിസ്ക് വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. അപ്പോൾ അവരുടെ റിസ്ക് എപ്പോഴും എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ദെൻ പ്രിഫറൻസ് ഷെയറിൻ്റെ കേസിൽ റിസ്ക് ഇസ് ലോ, കാരണം അവർക്ക് ലാഭം ഉണ്ടെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിലും ഒക്കെ നിശ്ചിത ശതമാനത്തിൽ
ഒരു ഡിവിഡൻഡ് അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അവർക്ക് അപ്പോൾ അവരുടെ റിസ്ക് എന്താണ് കുറവാണെന്നാണ് പറയുന്നത്. ദെൻ അടുത്ത പോയിന്റ്, ദേ ഹാവ് വോട്ടിംഗ് റൈറ്റ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയിൽ വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. അവർക്ക് കമ്പനിയിൽ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഡയറക്ടർ തിരഞ്ഞെടുക്കുമ്പോഴോ ഒക്കെ വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ പ്രിഫറൻസ് ഷെയർസിന്റെ കേസിൽ ദേ ഡു നോട്ട് ഹാവ് എ വോട്ടിംഗ് റൈറ്റ്. പ്രിഫറൻസ് ഷെയർസിന് എന്തില്ല, വോട്ടിംഗ് റൈറ്റ് ഇല്ല എന്ന് മനസ്സിലാക്കുക. ദെൻ ലാസ്റ്റ് പോയിന്റ്, ദേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ മാനേജ്മെന്റ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാനേജ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ മാനേജ്മെന്റ് എടുക്കുന്ന സുപ്രധാനമായ തീരുമാനത്തിലൊക്കെ അവർക്ക് പങ്കെടുക്കാൻ പറ്റും, മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. ഇനി പ്രിഫറൻസ് ഷെയർസിന്റെ കേസിൽ ദേ കനോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നതിലോ അല്ലെങ്കിൽ മീറ്റിങ്ങിലോ ഒന്നും ആർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയും കമ്പാരിസൺ ആണ് നമുക്ക് ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും തമ്മിൽ പറയാനുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.